സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഉത്രട്ടാദി നക്ഷത്രത്തിന്റെ പൊതുഫലത്തിലേക്ക് സ്വാഗതം. രണ്ടു നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഉത്രട്ടാദി നക്ഷത്രം. ദേവത അഹിർബുധിനിയാണ്. യോനി സ്ത്രീയും പക്ഷി മയിലും വൃക്ഷം കരിമ്പനയും ഭൂതം ആകാശവുമാകുന്നു. സംഭാഷണ സാമർഥ്യമുള്ളവരും സഹൃദയരും ഈശ്വരവിശ്വാസികളുമായ ഉത്രട്ടാദി നക്ഷത്രജാത ബുദ്ധിമാന്മാരും നീതിമാന്മാരുമായിരിക്കും. ജീവിതത്തിൻ്റെ പ്രാരംഭകാലം ക്ലേശകരമായിരിക്കും. ജന്മസ്ഥലം വിട്ടുള്ള ജീവിതമായിരിക്കും. വിദേശവാസത്തിനും യോഗമുണ്ട്. സഹോദരങ്ങളെ കൊണ്ട് പ്രയോജനമൊന്നും ലഭിക്കില്ല. സഹോദരങ്ങളാൽ വഞ്ചിതരാകും. പിതൃഭക്തന്മാരായിരിക്കും. ആരോടും ക്ഷമിക്കാനും എന്തും സഹിക്കാനും ഇവർക്ക് കഴിയും. ബന്ധുക്കളെ സഹായിക്കും. ജാതിമത ചിന്തകൾക്ക് അതീതമായി ആരോടും സഹകരിക്കും. മാതാപിതാക്കന്മാരെ സംരക്ഷിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. സ്വതന്ത്ര ചിന്താഗതി ഇവരിൽ കാണുന്നു. സാഹസിക പ്രവൃത്തികളിൽ താൽപ്പര്യമുണ്ടാകും. കർമ്മരംഗത്ത് ശോഭിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കും. ധാർമ്മിക കാര്യങ്ങളിൽ വിജ്ഞാനം സമ്പാദിക്കുന്നവരായിരിക്കും. ഔദ്യോഗിക രംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കും. ധനധാന്യ സമൃദ്ധി ഉണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധരായിരിക്കും. ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സാമർഥ്യശാലികളായിരിക്കും. നേതൃത്വ പാഠവും ഉണ്ടായിരിക്കും. അപൂർവം ചിലരുടെ വിവാഹ ജീവിതം പ്രശ്നഭരിതമായിരിക്കും. സന്താനങ്ങളെ കൊണ്ടുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാകും. ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2020 ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കർമ്മരംഗത്ത് മാറ്റങ്ങളുണ്ടാകും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാകും. സമൂഹത്തിൽ ആദരവും അംഗീകാരവും നേടും. ഗൃഹ അന്തരീക്ഷം കലുഷിതമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. സ്ത്രീ സൗഹൃദങ്ങൾ വർദ്ധിക്കും. കടബാധ്യതകളിൽ നിന്ന് മോചനം നേടും. സന്താനങ്ങളെക്കുറിച്ചുള്ള ചിന്ത മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. സാഹസിക കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടാകും. അന്യർക്ക് ചെയ്യുന്ന ഉപകാരങ്ങളും ഉപദ്രവങ്ങളായി മാറും. തൊഴിൽ അന്വേഷകർക്ക് അനുകൂല സമയമാണ്. മാനുഷഗണത്തിൽപ്പെട്ട ഉത്രട്ടാദി നക്ഷത്രക്കാർ അശ്വതി കാർത്തിക മകയിരം ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മൂന്ന് പാദങ്ങൾ ഇവയെല്ലാം ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ്. ശനിദശയിലാണ് ജനനം. തുടർന്ന് ബുധദശ 17 വർഷം, കേതുദശ 7 വർഷം, ശുക്രദശ 20 വർഷം, ആദിത്യദശ 6 വർഷം, ചന്ദ്രദശ 10 വർഷം, ചൊവ്വാദശ 7 വർഷം, രാഹുദശ 18 വർഷം എന്നിങ്ങനെ ദശാകാലങ്ങൾ കടന്നുപോകുന്നു. ഉത്രട്ടാദി നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ: വിവാഹം, അന്നപ്രാശം, ഗൃഹാരംഭം, തീർത്ഥയാത്ര, ദേവപ്രതിഷ്ഠ. ഉത്രട്ടാദി നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ശനിയാകയാൽ ഇന്ദ്രനീലം ധരിക്കുന്നത് ഉത്തമമാണ്. ദോഷപരിഹാരങ്ങൾക്ക് ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുക.